ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ട് കണ്ടിട്ട് ഒരുപാട് നാളായല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് പോവാണ് കേട്ടോ അപ്പൊ ചേട്ടൻ്റെ വീട്ടിലോട്ട് അപ്പൊ രാവിലെ ഞങ്ങൾ വെളുപ്പിനും പോവാണ് കേട്ടോ അപ്പൊ വെളുപ്പിനെ ചായക്കുട്ടി എണീറ്റ് റെഡിയായി അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവിടെ സമീപം അഞ്ചരക്കെ ആയിട്ടുള്ളൂ അപ്പോഴത്തേനും നമ്മളുടെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഓട്ടോയിൽ കയറി ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകാനാണ് കേട്ടോ നമ്മുടെ പ്ലാൻ നമ്മളിപ്പം പുതിയ ഗാവ് സ്റ്റോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ബസ് കാത്തുതന്നെ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് അങ്ങനെ ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയിട്ടോ നമ്മുടെ ബസ് വന്നത് അപ്പോൾ നമ്മൾ ദയവായിട്ടിലെ ബസ് കയറിയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ മതിലേകം ക്രോസ് ചെയ്ത് അങ്ങനെ പോകാനിട്ടോ ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചായക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയി ചായക്കുട്ടി നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി അങ്ങനെ വൈറ്റിലൊക്കെ എത്തിയപ്പോഴത്തേന് ഞാൻ സായക്കുട്ടിനെ വിളിച്ചപ്പോഴത്തേനും ആൾ വേഗം ഉറക്കമൊക്കെ എണീറ്റ് കേട്ടോ അങ്ങനെ നമ്മളത് ഈ വൈറ്റിലെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുകയാണ് അപ്പോൾ സായക്കുട്ടിക്ക് ബ്രഹ്മക്കുട്ടിനെ കാണാനായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇനി ഇവിടുത്തെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് വാട്ടർ മെട്രോയിലോട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ സായക്കുട്ടി രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ ഒരു ക്ഷീണാണ് അങ്ങനെ നമ്മൾ നേരെ വാട്ടർ മെട്രോയിലോട്ട് കയറാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നിന്ന് കാക്കനാട് കാണട്ടോ വാട്ടർ മെട്രോ ഉള്ളത് അങ്ങനെ നമ്മൾ നേരെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ സൈക്കുട്ടിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്ടർ മെട്രോയിൽ പോകുന്നതെന്നൊക്കെ അപ്പം അതായത് കൊണ്ട് സൈക്കുണ്ടി ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്തോട്ട് കടന്നു കടന്നിട്ടോ അപ്പം നമ്മൾ മാത്രമേ അന്ന് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ആരെയും കാണുന്നില്ല അങ്ങനെ നമ്മൾ വന്നതിന് പിന്നാലെ രണ്ട് മൂന്ന് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വയറ്റിലേന്ന് കാക്കനാട് കാണട്ടോ നമ്മുടെ വാട്ടർ മെട്രോ ഉള്ളത് അപ്പം ഏഴ് മുപ്പത്തഞ്ചിനാണ് ഫസ്റ്റ് വാട്ടർ മെട്രോ വരുന്ന കേട്ടോ അപ്പം നമ്മൾ അതിലാണ് പോകുന്നത് കേട്ടോ അപ്പം കാക്കനാടൊക്കെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വയറ്റിൽ നേരെ കാക്കനാട്ക്കൊക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല എളുപ്പമാണ് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം സുഖമായിട്ടുള്ളൊരു യാത്രയും കൂടിയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഈ വാട്ടർ മെട്രോയിലോട്ട് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആണ് പിന്നെ അധികാരം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളെല്ലാവരും നല്ല റിലാക്സ് ചെയ്ത് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ മഴക്കാലൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ വന്ന സമയത്ത് അത്ര മഴയില്ലാത്തായിരുന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ഇപ്പൊ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ എന്തായാലും ഞാനും സായിക്കുട്ടി ആദ്യമായിട്ടാണ് പോകുന്ന കേട്ടോ അമ്മ പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കൊണ്ട് മുന്നേ വാട്ടർ മെട്ടോ കാണാനായിട്ട് വന്നായിരുന്നെ കൊണ്ട് അമ്മി അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഞാനും സായിക്കുട്ടി അത് ആദ്യമായിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല രസം പോകാനായിട്ട് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ കുറച്ചും കൂടെ സ്ലോ ആയിരിക്കുമെന്ന് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയൊരു ജങ്കാർ പോലത്തെ ബോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ എഫ് എ സി ടി ആണെന്നോന്ന് തോന്നുന്നേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് സായ്ക്കോട്ടിക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു അതൊക്കെ സായ്ക്കോട്ടിക്ക് വലിയൊരു കൗതുകം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എറണാകുളത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാട്ടർ മെട്രോ സാധാ മെട്രോ അതൊക്കെ ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് അതൊക്കെ ഒരു വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പം ഒരുപാട് വീടുകളൊക്കെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ലൊരു ഗ്രാമീണ ഭംഗി നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുറെ കുറേ വീടുകൾ കുറേ കുറേ കാഴ്ചകൾ മീൻ പിടിക്കുന്ന തൂക്കോല കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനായിട്ടൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത് കൃഷ്ണ പരന്താണ് കേട്ടോ നിറയെ കൃഷ്ണ പരുന്നുണ്ട് നമ്മൾ ഒരുപാട് പരുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊട്ടവഞ്ചി അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വയറ്റിലിന്ന് കാക്കനാടൊക്കെ എത്താനായിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് അരമണിക്കൂറിലൊക്കെ താഴെ മതിയാവും കേട്ടോ അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഈ ഒരു രീതിയിൽ പോകാനൊക്കെ ആയിട്ടൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മൾ ഈ കാക്കനാട് ടെർമിനലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈക്കടി ഭയങ്കര സന്തോഷത്തിലാണ് വേറെ ഒന്നല്ല ബ്രഹ്മകുഡിനെ കാണാമല്ലോ അപ്പോൾ വേഗം ബ്രഹ്മകുഡൻ്റെ റൂമിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ കാക്കനാട് ടെർമിനലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് ഊബർ വിളിച്ചിട്ട് റൂമിലോട്ട് പോവാനാണ് കേട്ടോ നമ്മുടെ പ്ലാൻ അപ്പോത്തേനും ചേട്ടന് ഊബറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളത് കാക്കനാട് ടെർമിനലിലോട്ട് കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ഈ കാറിൽ പോവാണ് ചേട്ടൻ താമസിക്കുന്നത് സ്കൈലൈൻ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അപ്പം ദേ നമ്മൾ ദേ അവിടെ എത്തി അങ്ങനെ നമ്മൾ നമ്മളത് അവിടെ ഇറങ്ങി നേരെ റൂമിലോട്ട് പോകാനിട്ടോ അപ്പോൾ റൂമിലോട്ട് പോകുമ്പോൾ ബ്രഹ്മകുട്ടിനെ ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയെന്ന് വെച്ചിട്ടോ അങ്ങനെ നമ്മൾ പുറത്ത് പോയി മസാല ദോശയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ സായക്കുട്ടി രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം വിഷക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിത് ഈ മസാല ദോശ ചായക്കുട്ടി ഒരു ഗീ റോസ്റ്റൊക്കെ കഴിച്ചു കെട്ടോ അപ്പോൾ സായക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേട്ടനും പറഞ്ഞു ഇവിടെ ഭയങ്കര അടിപൊളി ഷോപ്പാണ് നല്ല ടേസ്റ്റൊക്കെയുള്ള ഫുഡാണ് അപ്പോൾ ഞങ്ങളും കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും നമ്മുടെ ബ്രഹ്മക്കുട്ടനൊക്കെ എനീറ്റിട്ടോ അങ്ങനെ തീ ബ്രഹ്മക്കുട്ടനെ ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ബ്രഹ്മക്കുട്ടിനെ കണ്ട ഭയങ്കര സന്തോഷമായി ബ്രഹ്മക്കുട്ടിനാണെങ്കിലും അതേട്ടോ ചേച്ചീനെ കാണുന്നെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി സായ് ചേച്ചി സായ് എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഐസ്ക്രീം ഫലോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കത് റൂം ഡെലിവറി ആയിട്ടുണ്ടായി നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ക്യാരമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിന്നാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ദേ പുറത്തോട്ട് പോവാണ് അങ്ങനെ നമ്മൾ വന്നത് നെക്സയിലോട്ടാണ് കേട്ടോ അപ്പോൾ ചേട്ടനൊരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മളിത് ഇങ്ങനെ നെക്സയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ദേ ബ്രഹ്മക്കുട്ടിനെ എല്ലാവരും ദേ റെഡി ആയിട്ട് നിൽക്കാണ് കേട്ടോ കാറ് കീയൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേച്ചിയാൻ എന്നും കൂടെ ഭയങ്കര ഓടിക്കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ നമ്മളെടുത്ത കാർ എന്ന് പറയുന്നത് ഗ്രാൻഡ് വിറ്റാരയാണ് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിൽ ബ്രഹ്മക്കുട്ടിനെ സായക്കുട്ടി ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തി കുറച്ച് ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമുക്ക് കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടൊക്കെ പോകാനിട്ടത് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ബ്രഹ്മക്കുട്ടിനും അതെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് വണ്ടി ഇറക്കുകയാണ് കേട്ടോ അപ്പം വണ്ടി ഇറക്കണ സമയത്ത് ചെറുതായിട്ട് മഴ പൊടിയനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണല്ലോ അപ്പം മഴയൊക്കെ പൊടിഞ്ഞു അങ്ങനെ ചേട്ടനും ചേച്ചിയും മോനും കൂടെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും സായ്ക്കുട്ടിയും കൂടെ ഞങ്ങളും തിരിച്ച് വീട്ടിലോട്ട് പോരാനിട്ടോ അങ്ങനെ നമ്മൾ ദേ തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴക്കാരൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെത്തുമ്പോഴത്തേനും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസം ഇങ്ങനെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത്രക്കേ ഉള്ളൂ പുതിയ പേടിയായിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ചറ്റമൊപ്പിസ് യു